ഹലോ എല്ലാവർക്കും ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിക്കാനിരുന്നപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് അപ്പമായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മമ്മി പറഞ്ഞുതരും. അപ്പം നമ്മുടെ പഞ്ഞി പോലുള്ള ഇൻസ്റ്റൻറ്റ് റവയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഗോതമ്പൂടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, തേങ്ങ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ചൂടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. നമ്മൾ 2 കപ്പ് റവ എടുത്തത് കൊണ്ട് 3 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അരച്ചതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇത് കുറേശ്ശെ എടുത്ത് മിക്സിയിൽ അരച്ചെടുക്കണം. കുറച്ച് അളവേ ഉള്ളെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ. അപ്പോൾ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ തരികളൊന്നും കാണാൻ പാടില്ല. നല്ല ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. അപ്പം ഞാനൊരു 2-3 പ്രാവശ്യമായിട്ട് ഇത് മുഴുവൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഈസ്റ്റ് ചേർക്കാതെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ഈസ്റ്റാണ് ചേർത്തത് കൊണ്ട് നമുക്കിതൊരു 1 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി. അപ്പോൾ 1/4 മണിക്കൂർ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതിനി തുറന്ന് നോക്കാം. ഇത് കുറച്ച് പൊളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് അങ്ങ് പരത്തരുത്. ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒരുപാട് കനം കുറയ്ക്കാൻ പാടില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഒട്ടും എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇതുപോലെ കുഴികൾ പെട്ടെന്ന് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 1.5 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കിന് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുണ്ട്, നല്ല കുഴികളൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ നമുക്ക് ഈ അപ്പം കിട്ടിയിട്ടുണ്ട്. ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് തലേദിവസമേ നമ്മൾ മാവ് അരച്ച് കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ഇതൊന്ന് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർ തലേദിവസം രാത്രി ഇതുപോലെ ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഇത് ഇതുപോലെ ചുട്ടെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല, ഇത് നല്ല ടേസ്റ്റിയാണ്. അരിയുടെയും ഗോതമ്പിൻ്റെയും അപ്പവും ദോശയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ അപ്പത്തിൻ്റെയും ദോശയുടെയും കൂടെ കൂട്ടുന്ന എല്ലാ കറികളും ഇതിന് നല്ല കോമ്പിനേഷനാണ്. ഗ്രീൻ പീസോ കടലയോ അതുപോലെ ചിക്കനോ ബീഫോ ഇനി ചമ്മന്തി ആണെങ്കിലും ഇതിന് വളരെ നല്ലതാണ്. 2 പാൻ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും പഠിച്ചില്ലേ? ഇനി ഇതുണ്ടാക്കി നോക്കണേ. അപ്പോൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഇനി ഞങ്ങളൊരു കിടിലൻ ഐറ്റമായിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.